നാടൻ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോ നമ്മൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ സെന്റ് ഫിലിപ്സ് കോളേജ് ആണ് ഇന്ന് 21 സെപ്റ്റംബർ 2023 അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഫാം 2 ആണ് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 8 ഏക്കർ സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി രണ്ട് ഫേസ് 1 ഫേസ് 2 നമ്മൾ ഡെവലപ്പ് ചെയ്തു അപ്പോൾ ഫേസ് 3 നമ്മൾ ഇന്ന് ഇപ്പോ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ ഈ കാണുന്ന ഭാഗം നമ്മൾ ഓൾറെഡി റോട്ടവേറ്റർ ഒക്കെ അടിച്ചു നമ്മൾ നല്ല വൃത്തിയാക്കി നിലവിൽ നിർത്തിയിട്ടുണ്ട് ഇവിടേക്ക് നമ്മൾ ഇനി ബെഡ് ഫോം ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന അടിവളങ്ങളാണ് നമ്മൾ കോഴിക്കാരം ആട്ടിൻകാഷ്ടം ചകിരിച്ചോറ് ചാണകപ്പൊടി നമ്മളെല്ലാം ഓൾറെഡി മിക്സ് നമ്മൾ ചാക്കിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ബെഡ് ഫോം ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നത് പോലെ നിങ്ങൾ അങ്ങോട്ട് കാണുന്നുണ്ടോ നമ്മളിത് ബെഡ് നമ്മൾ മേക്കുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മളൊരു ഡ്രമ്മിനകത്ത് നമ്മൾ മെനൂർ ആക്കിയിട്ട് നമ്മളിത് ബെഡ് ഫോം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ കാണുന്നത് പോലെ दो बोर लेके देना उसको जल्दी जल्दी जा अभी खाली हो जाएगा ना जल्दी जा नाम बेड नाम सेकंड नाम और कई अब लेवल निका नाम आदू नाम मेले ना कुम्मा वेदरी मण पी एच बैलेंस वेट अब അപ്പം ഈ കാണുന്ന ഭാഗമാണ് നമ്മൾ ഇപ്പം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഇവിടെ കുറച്ച് ഏരിയ ആണ് നമ്മൾ ഈ പന്തയ കൃഷിയാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് ഈ ഭാഗത്ത് അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ രണ്ട് ഏരിയ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫേസ് 2 ആണ് ഇത് നമ്മുടെ ഫേസ് 1 ഈ കാണുന്ന ഭാഗം ഫേസ് 1 ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് നേരത്തെ ഡെവലപ്പ് ചെയ്തതാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് മഴയൊക്കെ മാറി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ബാക്കി ഏരിയ ഡെവലപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ് അപ്പം ഈ ഭാഗത്ത് നമ്മളിപ്പോൾ എന്തായാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇത് നമ്മൾ രണ്ട് ഫാമിന് ഇടയ്ക്കുള്ള ഏരിയ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ഓൾറെഡി പന്തലിപ്പിച്ചാണ് ചെയ്തത് നമ്മൾ പാവൽ പടവലം ഇവൻ ഫസ്റ്റ് ബെഡിൽ നമ്മൾ കന്നിമത്തൻ ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാത്തിനും തുടക്കത്തിൽ നമുക്ക് മത്തൻ ഇട്ടിട്ടുണ്ട് അപ്പം ആ രീതിയിലാണ് നമ്മൾ ഈ ഭാഗത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ ബെഡ് നമ്മൾ 1.2 മീറ്റർ ആണ് നമ്മൾ മൾച്ചിംഗ് ഫിലിം ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഇവിടെ തെങ്ങ് തോപ്പാണ് ഇത് ഏകദേശം ഒത്തിരി വർഷം പഴക്കമുള്ള തെങ്ങുകളാണ് അപ്പോൾ നമ്മളിനി കൃഷി ചെയ്യുമ്പോൾ തെങ്ങിനെ കുറച്ചുകൂടി ആരോഗ്യം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു